തൃശൂർ സ്വരാജ് റൗണ്ടിൽ യുവാവിന്റെ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ പിന്നിൽ പിടിച്ചായിരുന്നു യുവാവിന്റെ അഭ്യാസ പ്രകടനം. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, അപകടകരമായ രീതിയിലുള്ള റീൽസ് ചിത്രീകരണമൊക്കെ ഇപ്പോൾ നിരന്തരം ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശൂരിൽ എന്തായിരുന്നു സംഭവം? കഴിഞ്ഞ ദിവസമാണ് പ്രൊമോ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് അതിദാരുണമായി വാഹനമിടിച്ച് കൊല്ലപ്പെട്ടത്. അന്ന് ഇന്നലെ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെയാണ് ഈ യുവാവ് അഭ്യാസ പ്രകടനം, അതായത് തിരക്കേറിയ തൃശൂർ, നമുക്കറിയാം സ്വരാജ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നിരന്തരം നിരവധി വാഹനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഈ റോഡിലൂടെയാണ് ഈ സ്വരാജ് റൗണ്ടിലൂടെയാണ് യുവാവ് ഇത്തരത്തിൽ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം നടത്തിയത്. ഏകദേശം വടക്കേ സ്റ്റാൻഡ് ജംഗ്ഷൻ മുതൽ സ്വരാജ് റൗണ്ട് പകുതിയോളം ചുറ്റി എംഒ റോഡ് വഴി ഇറങ്ങുന്നത് വരെ ഇയാൾ ഈ അഭ്യാസ പ്രകടനം സ്വരാജ് റൗണ്ടിൽ തുടർന്നു. നമ്മുടെ കയ്യിലുള്ള ദൃശ്യങ്ങൾ തന്നെ ഏകദേശം 2 മിനിറ്റിലധികം ദൈർഘ്യമുള്ളതാണ്. ഇത്രയും സമയം ഈ യുവാവ് ഈ സ്വരാജ് റൗണ്ടിൽ അഭ്യാസ പ്രകടനം നടത്തി ഓടിക്കൊണ്ടിരിക്കുന്ന, അതും നടു റോഡിൽ, റോഡിന്റെ മധ്യത്തിലൂടെ പോകുന്ന ഓട്ടോറിക്ഷയുടെ പുറകിൽ പിടിച്ച് ഏറെ ദൂരം ഈ യുവാവ് സ്കേറ്റിംഗ് നടത്തി. തുടർന്ന് ഓട്ടോറിക്ഷയെ വിട്ട് 2 ബസ്സുകൾ സഞ്ചരിക്കുന്നതിന്റെ നടുവിൽ കൂടെ അഭ്യാസ പ്രകടനം നടത്തി. തുടർന്ന് മറ്റു വാഹനങ്ങൾക്കിടയിലൂടെ എല്ലാം അഭ്യാസ പ്രകടനം നടത്തി. തെക്കേ ഗോപുര നട വരെ ഇയാൾ അഭ്യാസ പ്രകടനം തുടർന്നു. തുടർന്ന് മുനിസിപ്പൽ സ്റ്റാൻഡ് റോഡിലേക്ക്, എംഒ റോഡിലേക്ക് ഇയാൾ സ്കേറ്റിംഗ് തുടർന്നു. അങ്ങനെ അവിടെ നിന്നും പിന്നീട് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇയാൾ അപ്രത്യക്ഷമായി പോയി. ഇയാൾ എവിടെ നിന്നാണ് സ്വരാജ് റൗണ്ടിലേക്ക് ഇത്തരത്തിൽ കയറിയത്, എവിടേക്കാണ് പോയത് എന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. ആരാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയത് എന്നും അറിവില്ല. എന്തായാലും തൃശൂർ നഗരത്തിൽ പോലീസിന്റെ നിരവധി CCTV കളുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ വീക്ഷിക്കാൻ പോലീസുകാരുണ്ട്. എന്നിട്ട് പോലും പോലീസിന് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്ഭുതകരമായ ഒരു കാര്യമാണ്, വലിയ HD ക്വാളിറ്റിയുള്ള ദീർഘദൂരത്തേക്ക് സൂം ചെയ്യാവുന്ന തരത്തിൽ പോലുമുള്ള ക്യാമറകൾ തൃശൂർ സ്വരാജ് റൗണ്ടിന്റെ ചുറ്റിലും പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും പോലീസിന് ഇത്തരത്തിൽ ഒരു ഒരു അഭ്യാസ പ്രകടനം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ പോലീസ് എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കുകയോ പോലീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ്, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യം കണ്ടെത്തി നടപടിയെടുത്തുന്ന തരത്തിലൊരു വാർത്ത, ഒരു റിലീസോ അങ്ങനെ ഒന്നും അയക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും അതി ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവമായ അഭ്യാസ സാഹസിക അഭ്യാസ പ്രകടനമാണ് യുവാവ് തൃശൂർ നഗരത്തിൽ കാഴ്ചവെച്ചത്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് യുവാവിനെ വാഹനം ഇടിക്കാഞ്ഞത്. ആ ബസ്സിന്റെ ദൃശ്യങ്ങളിൽ കാണാം, 2 ബസ്സുകൾ ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിനിടയിൽ കൂടി യുവാവ് ഓവർടേക്ക് ചെയ്ത് ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നടു റോഡിലൂടെ പോകുന്നതെല്ലാം കാണാം. തീർത്തും അപകടകരമായ രീതിയിലാണ് യുവാവ് സ്വരാജ് റൗണ്ടിൽ ഇത്തരത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ ഇത്തരത്തിലൊരു അഭ്യാസ പ്രകടനം നടത്തിയത്. ഏതാണ് യുവാവെന്നോ, എവിടെ നിന്നാണ് യുവാവ് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചത്, എവിടേക്കാണ് പോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. ലിബീഷ്, തൃശൂർ സ്വരാജ് റൗണ്ടിലാണ് യുവാവിന്റെ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം. തിരക്കേറിയ സമയത്തുള്ള അഭ്യാസ പ്രകടനത്തിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.